അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ പോരാട്ടത്തിൽ കണ്ണികളായ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ മോദി അമിത് ഷാ കണ്ടോളോ മോദി അമിത് ഷാ കണ്ടോളോ ഹായ്, മനുഷ്യ ചങ്ങലയിൽ കണ്ണിയായി വീണ വിജയൻ. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്തയാണ്. സകല സംഘി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും സോഷ്യൽ മീഡിയയിലെ സംഘപരിവാർ കോൺഗ്രസ് പ്രൊഫൈലുകളിലൊക്കെ ഇപ്പൊ ഈ കാർഡാണ്, ഏഷ്യാനെറ്റ് അടിച്ചിറക്കിയ ഈ കാർഡാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ വിജയൻ മനുഷ്യ ചങ്ങലയിൽ കണ്ണിയായതിൽ എന്താണ് ഇത്ര അത്ഭുതപ്പെടാനുള്ളത്? എത്ര ലക്ഷങ്ങൾ ഈ മനുഷ്യ ചങ്ങലയുടെ ഭാഗമായി? DYFI മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ശരിയാണെന്ന് പറഞ്ഞ് കേരളത്തിലെ മനുഷ്യരൊന്നാകെ മനുഷ്യ ചങ്ങലയിൽ കണ്ണികളായി എന്നതാണ്. മനുഷ്യ ചങ്ങലയല്ല, മനുഷ്യ മതിലാണ് ഇന്ന് കേരളം കണ്ടത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജനലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത് DYFIയുടെ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനക്കെതിരെ, റെയിൽവേ ദുരിതത്തിനെതിരെ, റെയിൽവേ യാത്രാ ദുരിതത്തിനെതിരെ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ യുവാക്കളോട്, കർഷകരോട്, തൊഴിലാളികളോട്, അടിസ്ഥാന വർഗത്തിൽപ്പെട്ട മനുഷ്യരോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന തെറ്റായ നിലപാടിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടമാണ് DYFI സംഘടിപ്പിച്ചത്. വളരെ കാലിക പ്രസക്തമായ മുദ്രാവാക്യമാണ് DYFI മുന്നോട്ട് വെച്ചത്. ആ മുദ്രാവാക്യത്തിനോടൊപ്പം ഈ നാട്ടിലെ മനുഷ്യർ അണിനിരന്നു എന്നത് തന്നെയാണ്. ജനലക്ഷങ്ങൾ പങ്കെടുത്തു. കല, സാഹിത്യ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ നിരവധി പ്രമുഖർ ഈ മനുഷ്യ ചങ്ങലയുടെ ഭാഗമായി കണ്ണികളായി. പക്ഷെ അതൊന്നും ഏഷ്യാനെറ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കില്ല, അതൊന്നും ഇങ്ങനെ കാർഡിറക്കില്ല. വീണ വിജയൻ ചങ്ങലയിൽ കണ്ണിയായി എന്നത് കാർഡടിച്ചിറക്കും. കാര്യം എന്താ? മനുഷ്യ ചങ്ങലയിൽ കണ്ണിമുറിഞ്ഞോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണല്ലോ ഈ മാപ്രകളൊക്കെ. DYFIയുടെ സമരം തകർന്നു എന്നായിരുന്നെങ്കിൽ അത് വലിയ വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നവരായിരുന്നു ഈ മാധ്യമങ്ങൾ. എവിടെയെങ്കിലും കണ്ണിമുറിയോ എന്ന് നോക്കി നടന്നവരായിരുന്നു. പക്ഷേ എവിടെയും കണ്ണിമുറിഞ്ഞില്ല. DYFIയുടെ മുദ്രാവാക്യത്തോടൊപ്പം നാട്ടുകാർ അണിനിരന്നു, ജനലക്ഷങ്ങൾ പങ്കെടുത്തു. അപ്പൊ പിന്നെ DYFIയുടെ ഈ മനുഷ്യ ചങ്ങലക്കെതിരെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കൊണ്ടുവരാം. അപ്പോ നിലവിൽ വീണ വിജയനെതിരെ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ വിജയന്റെ ഒരു കാർഡ് അടിച്ചിറക്കിയാൽ സംഘികൾക്കും ലീഗുകാർക്കും കോൺഗ്രസുകാർക്കും ഒക്കെ അതുപയോഗിച്ചുകൊണ്ട് ആഘോഷിക്കാം. ആലോചിച്ച് നോക്കി നിങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഒരു പണി. ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായ ചർച്ചയാണ് വിനു വി ജോൺ നേതൃത്വം കൊടുക്കുന്നത്. എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. കേന്ദ്ര ഗവൺമെന്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് വിനു വി ജോൺ വരുന്നത്. നമ്മുടെ നാടിന് അവകാശപ്പെട്ട കോടിക്കണക്കിന് രൂപ വിവിധ വകുപ്പുകൾക്ക് കീഴിലായി നമുക്ക് ലഭിക്കേണ്ട, വിവിധ പദ്ധതികളുടെ ഭാഗമായി നമുക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ തടഞ്ഞുവെച്ചു. നമ്മുടെ വായ്പാ പരിധി കുറച്ചു. നമുക്ക് GST വിഹിതമായി ലഭിക്കേണ്ട പണം തരുന്നില്ല. ഉച്ചക്കഞ്ഞിയുടെ പണം പോലും തരാതെ കഷ്ടപ്പെടുത്തുകയാണ്. എല്ലാ അർത്ഥത്തിലും കേരളത്തോട് അവഗണന കാണിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. അവർക്കെതിരായ രാഷ്ട്രീയ നിലപാടുള്ളവരാണ് ഈ നാട് ഭരിക്കുന്നത് എന്ന ഒറ്റ കാരണം കൊണ്ട്. മനസ്സിലായില്ലേ? ഇതിനെതിരെയാണ് DYFIയുടെ മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കപ്പെട്ടത്. അതിനോടൊപ്പം ഈ നാട്ടിലെ മനുഷ്യർ അണിനിരന്നു എന്നതാണ്. എന്തായാലും മനുഷ്യ ചങ്ങല വലിയ വിജയമായപ്പോ ഇവിടെ VD സതീശനും കൂട്ടർക്കും ഭ്രാന്തായി മാറിയിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് ഇതൊക്കെ എന്തോ മറച്ചു വെക്കാനുള്ള DYFIയുടെ തന്ത്രമാണ് എന്നൊക്കെയാണ്. ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരെ സമരം ചെയ്യാൻ പിണറായി വിജയൻ ഈ പ്രതിപക്ഷത്തെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കേരളത്തിന് അവകാശപ്പെട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. അതിൽ കൂടെ നിൽക്കുക, രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് ഈ കേരളത്തിന്റെ കൂടെ നിൽക്കേണ്ട സമയമാണ്. അതിന് കേരളം ഭരിക്കുന്ന സർക്കാർ VD സതീശനെയും കൂട്ടരെയും ക്ഷണിച്ചതാണ്, PK കുഞ്ഞാലിക്കുട്ടിയെയൊക്കെ ക്ഷണിച്ചതാണ്. മുന്നണിയിൽ ആലോചിച്ച് പറയാന്ന് പറഞ്ഞ സതീശൻ ഇന്ന് വന്ന് പറഞ്ഞ എന്തായിരുന്നു? ദയനീയമായ പരാജയമാണ്. എന്നിട്ട് ഈ കഴിവുകേടും കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാൻ വേണ്ടി ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഡൽഹി പോയി സമരം ചെയ്ത അതിന്റെ പുറകെ പോകാൻ വേറെ ആളെ നോക്കിയാണ് ഞങ്ങൾ ഉണ്ടാവില്ല. ഞങ്ങൾ എന്തായാലും ആ സമരത്തിനില്ല എന്നല്ലേ. കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ ഇവർ തയ്യാറാവില്ല എന്നാണ്. LDFന്റെ കൂടെ കൂടണ്ട, സർക്കാരിന്റെ കൂടെ കൂടണ്ട. സ്വന്തം നിലക്കെങ്കിലും കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനക്കെതിരെ വല്ലതും പറയാൻ നിങ്ങൾ തയ്യാറാവുമോ? റെയിൽവേ മേഖലയിൽ ഉണ്ടാകുന്ന ദുരിതത്തിനെതിരെ ഒരു അക്ഷരമുണ്ടാ നിങ്ങൾ തയ്യാറാവുമോ? ഒറ്റക്കെങ്കിലും
അത് ചെയ്യൂല. പിണറായിയെ തെറി പറയാൻ മാത്രമേ അറിയുള്ളൂ. ഒരു കഴമ്പും ഇല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ നിരന്തരം പിണറായിയെയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും തകർക്കാൻ വേണ്ടി പച്ചക്കള്ളങ്ങൾ പറയുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ പണി. കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു അക്ഷരം ഇവർ മിണ്ടൂല. അത് തിരിച്ചറിയുക. കേരളം അത് കൃത്യമായി തന്നെ മനസ്സിലാക്കണം. എന്തായാലും ഈ നാട് DYFIയുടെ മുദ്രാവാക്യത്തിനൊപ്പം നിന്നു. കേന്ദ്ര ഗവൺമെന്റിനെതിരാണ് കേരളം എന്നത് തന്നെയാണ് ഇന്ന് വ്യക്തമായത്. ജനലക്ഷങ്ങൾ മനുഷ്യ ചെങ്ങല തീർക്കാൻ DYFI ആഹ്വാനം ചെയ്തപ്പോ മനുഷ്യ മതിൽ തീർത്തു കേരളത്തിൽ എന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ മനുഷ്യ ചെങ്ങലയിൽ കണ്ണികളായ മനുഷ്യ ചെങ്ങലയുടെ ഭാഗമായ മുഴുവൻ മനുഷ്യർക്കും ഹൃദയത്തിൽ നിന്നും അഭിവാദ്യങ്ങൾ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരിയിക്കോളൂ.